ഖത്തർ രാജകുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില രഹസ്യങ്ങൾ. ജനങ്ങളുടെ പ്രതിശീർഷ വരുമാനത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ സമ്പന്ന രാജ്യമാണ് ഖത്തർ. ഓരോ വർഷവും ഖത്തറി പൗരന്മാർ ശരാശരി $86,000 വരുമാനം നേടുന്നുവെന്നാണ് കണക്ക്. അതായത് 70 ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപയാണ് ഖത്തറിലെ പൗരന്മാരുടെ പ്രതിശീർഷ വരുമാനം. സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയാണെങ്കിൽ രാജകുടുംബത്തിലെ അംഗങ്ങളുടെ കാര്യം ഊഹിക്കാമല്ലോ, അല്ലേ? പക്ഷേ അങ്ങനെ വെറുതെ ഊഹിക്കുന്നതിലും നല്ലത് കൃത്യമായ കണക്കുകൾ ഒന്ന് കണ്ടു നോക്കുന്നതല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഖത്തറിലെ രാജകീയ കുടുംബത്തിന്റെ ജീവിതശൈലിയെക്കുറിച്ചുള്ള ഒരല്പം വിശേഷങ്ങൾ അറിഞ്ഞാലോ. പശ്ചിമേഷ്യയിൽ മിഡിൽ ഈസ്റ്റിലായി പേർഷ്യൻ ഗൾഫ് തീരത്തോട് ചേർന്ന് 11,581 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഖത്തർ. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ ഒരു കാലത്ത് മത്സ്യബന്ധന ഗ്രാമവും കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും പ്രജനനത്തിനുള്ള ഒരു പ്രശസ്തമായ കേന്ദ്രവുമായിരുന്നു. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ചരക്കുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും മറ്റും കൊണ്ടുപോകുന്ന വ്യാപാരികളുടെ ഒരു വിശ്രമ കേന്ദ്രം കൂടിയായിരുന്നു മുൻകാലങ്ങളിൽ ഈ രാജ്യം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ രാജ്യം ഒരു ബ്രിട്ടീഷ് സംരക്ഷിത പ്രദേശമായി മാറുകയും ഒടുവിൽ 1971 സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. സൗദി അറേബ്യയുമായി ഒരു ചെറിയ കര അതിർത്തി പങ്കിടുന്ന ഖത്തറിന്റെ ബാക്കി അതിർത്തി പ്രദേശങ്ങൾ മുഴുവനായും കടലാൽ ചുറ്റപ്പെട്ടതാണ്. വരണ്ട തരിശു ഭൂമി ആയതിനാൽ തന്നെ രാജ്യത്തെ മൊത്തം ഭൂമിയുടെ 5% മാത്രമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. 1700-കൾ മുതൽ ഖത്തറിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള അൽത്താനി രാജകുടുംബത്തിന്റെ ഭരണത്തിന് കീഴിലാണ് ഖത്തർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജകുടുംബങ്ങളിൽ ഒന്നാണ് ഇത്. നിലവിൽ ഏകദേശം 8,000-ഓളം ആളുകളാണ് അൽത്താനി രാജകുടുംബത്തിന്റെ വിവിധ കുടുംബങ്ങളിലായുള്ളത്. ഈ കുടുംബാംഗങ്ങൾക്കെല്ലാം കൂടെ 27,34,203 കോടിയുടെ സമ്പത്ത് ഖത്തറിലുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ബോണി കാസിം, ബോണി അഹമ്മദ്, ബോണി ജാബർ, ബോണി ടോമർ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങൾ അടങ്ങുന്നതാണ് ഖത്തർ രാജകുടുംബം. രാജ്യം സ്വതന്ത്രമായതിനു ശേഷം 4 പ്രധാന നേതൃമാറ്റങ്ങളാണ് ഖത്തറിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിലെ അമീർ തമീം ബിൻ ഹമദ് അൽത്താനിയാണ്. അദ്ദേഹത്തിന് മുൻപ് 1995 മുതൽ 2013 വരെ ഖത്തർ ഭരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവായ ഹമദ് ബിൻ ഖലീഫ അൽത്താനിയായിരുന്നു. വലിയൊരു രാജകുടുംബം തന്നെയാണെങ്കിലും അധികാരങ്ങൾക്കായി യാതൊരുവിധ മത്സരങ്ങളുമില്ലാത്ത ഒരു രാജ്യം കൂടിയായാണ് ഖത്തർ അറിയപ്പെടുന്നത്. 2013 സ്ഥാനമൊഴിഞ്ഞ മുൻ അമീർ ഭാര്യ ഷെയ്ഖ ഭൂതേന ബിൻത് ഹമദ് അൽസാനിക്കും അവരുടെ 8 കുട്ടികൾക്കുമൊപ്പം ഇപ്പോൾ സമാധാനപരമായ ജീവിതം നയിക്കുകയാണ്. 2005 ഖത്തറിന്റെ സാമ്പത്തിക വികസനത്തിന് ഗണ്യമായ സംഭാവന നൽകിയതിന്റെ പേരിൽ ഇപ്പോഴും സ്മരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് മുൻ അമീറായിരുന്ന ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടേത്. അദ്ദേഹം ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എന്ന QIA സ്ഥാപിക്കുകയും $100 ബില്യൺ നിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഖത്തറിന്റെ ബിസിനസ് വളർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇതുവരെ നേടിയ ഗുണവശങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ പ്രധാനമായും പറയേണ്ട ഒന്ന് ഇവരുടെ ഉടമസ്ഥതയിലുള്ള UK-യിലെ ഒരു പ്രധാന ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറായ ഹാരോഡ്സിനെ കുറിച്ചാണ്. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയെ അടക്കമുള്ള ബ്രിട്ടനിലെ രാജകുടുംബാംഗങ്ങൾക്ക് മികച്ച സേവനങ്ങൾ നൽകിയതിന്റെ പേരിൽ പ്രശസ്തമാണ് ഈ ആഡംബര സ്ഥാപനമായ ഹാരോഡ്സ് ലിമിറ്റഡ്. അതുപോലെ തന്നെ പാരീസിലെ പ്രശസ്തമായ പ്രിൻടെംസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറും ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ നിയന്ത്രണത്തിന് കീഴിലുള്ളതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാഷൻ ആഡംബര സേവനങ്ങൾ ലഭ്യമാകുന്ന സ്ഥലമായാണ് ഇതറിയപ്പെടുന്നത്. ആഡംബര ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾക്ക് പുറമെ ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി $100 മില്യൺ മുതൽ മുടക്കിക്കൊണ്ട് പാരീസ് സെന്റ് ജെർമേൻ എന്ന PSG ഫുട്ബോൾ ക്ലബ്ബ് ഏറ്റെടുത്തതും ഒരു ശ്രദ്ധേയമായ തീരുമാനമായിരുന്നു. ലൂയിസ് വിറ്റൺ, പോർഷെ എന്നിവ പോലെയുള്ള ആഡംബര ബ്രാൻഡുകളിലും ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് ഓഹരികളുണ്ട്. ഇതിനെല്ലാം പുറമെ ലണ്ടനിൽ നിരവധി ഭൂസ്വത്തുകളും ഖത്തർ രാജകുടുംബത്തിന് സ്വന്തമായുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UK-യിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദി ഷാഡ് എന്ന ലണ്ടൻ ബ്രിഡ്ജ് ടവർ എന്ന അംബരചുംബിയാണ്. 72 നിലകളുള്ള ഈ അതിമനോഹരമായ ബിൽഡിംഗിന്റെ 95% ഓഹരികളും ഖത്തർ രാജകുടുംബത്തിന്റേതാണ്. തീർന്നില്ല, പ്രശസ്തമായ ഷാംഗ്രില ഹോട്ടൽസ് ആൻഡ് റിസോർട്ടിലെ ഓഹരികളും ഒപ്പം ഇന്റർകോണ്ടിനെന്റൽ ലണ്ടൻ പാർക്ക് ലെയ്ൻ ഹോട്ടലും ഖത്തറിന് സ്വന്തമാണ്. ഇതിനെല്ലാം അപ്പുറമായി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ചരിത്രപരമായ പ്രാധാന്യമുള്ള ലണ്ടൻ ഒളിമ്പിക് ഗ്രാമവും ഇന്ന് ഖത്തറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. 2011 5,512 കോടിയോളം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ തുകയ്ക്കാണ് ഖത്തർ ഈ ഒളിമ്പിക് ഗ്രാമം സ്വന്തമാക്കിയത്. നിലവിൽ ഈ സ്ഥലം 3,000-ഓളം വീടുകളടങ്ങിയ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഖത്തർ രാജകുടുംബത്തിന്റെ അന്താരാഷ്ട്ര ആസ്തികൾ ലണ്ടനിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ. ഫ്രാൻസിലും ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി നിരവധി നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മെഡിറ്ററേനിയൻ കടലിനെ അഭിമുഖീകരിക്കുന്ന ആഡംബര മുറികൾ നിറഞ്ഞ ഒരു മജസ്റ്റിക് ഹോട്ടലാണ്. കൂടാതെ ഗ്രാൻഡ് ഹയാത്ത് ഖാൻ ഹോട്ടൽ, മാർട്ടിനസ്, കാൾട്ടൺ എന്നിങ്ങനെയുള്ള നിരവധി ആഡംബര ഹോട്ടലുകളും ഖത്തറിന് സ്വന്തമായുണ്ട്. 2006-ലെ ഏഷ്യൻ ഗെയിംസിന് ഖത്തർ വേദിയായതും 2012 കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസ് ദോഹയിൽ വെച്ച് നടന്നതും ഈ മുൻ അമീറിന്റെ പ്രത്യേക താൽപര്യപ്രകാരമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 2 US സൈനിക താവളങ്ങൾക്കും ഖത്തർ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അൽ ജസീറ എന്ന വാർത്താമാധ്യമ ഗ്രൂപ്പിന്റെ രൂപീകരണത്തിലും ഇദ്ദേഹം അവിഭാജ്യ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഖത്തറിന്റെ അന്താരാഷ്ട്ര പ്രൊഫൈൽ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന നിരവധി കാര്യങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷമാണ് അമീർ അധികാരം മകന് കൈമാറിയത്. ഖത്തർ എന്ന ചെറിയ രാജ്യത്തെ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിനായി ഈ മുൻ ഭരണാധികാരി നടത്തിയ പ്രധാന ശ്രമങ്ങൾ ലോകത്തിലെ പ്രധാനപ്പെട്ട കായിക മത്സരങ്ങൾക്ക് രാജ്യത്തെ വേദിയാക്കുക എന്നുള്ളതായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ആദ്യമായി ഏഷ്യൻ ഗെയിംസിന് ഖത്തർ വേദിയാകുന്നത്. ഇതിനെ തുടർന്ന് ഈജിപ്തിലെ അൽ അറാം അറബ് ലോകത്തിലെ ഏറ്റവും മികച്ച കായിക വ്യക്തിത്വമായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതും വർഷങ്ങൾക്ക് മുൻപ് ഈ മുൻ അമീർ എടുത്ത തീരുമാനപ്രകാരമാണ്. ലോകകപ്പിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 18 ലക്ഷം കോടിയിലേറെ ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ തുകയാണ് ഖത്തർ ചെലവഴിക്കുന്നത്. നിലവിലെ ഖത്തർ അമീർ USA നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. പഠനകാലത്ത് അദ്ദേഹം നിരവധി സൈനികാഭ്യാസങ്ങളിൽ പങ്കെടുത്തതായും ഫ്രാൻസ്, മൊണോക്കോ, അൾജീരിയ, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ അവധിക്കാലം ചെലവഴിക്കുകയും ചെയ്തതായും പറയപ്പെടുന്നു. ഭരണാധികാരി എന്ന നിലയിൽ കൂടാതെ എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ സങ്കേതങ്ങളുടെ ഉന്നത കൗൺസിലിന്റെ തലവൻ, എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസർവിന് വേണ്ടിയുള്ള സുപ്രീം കൗൺസിലിന്റെ ചെയർമാൻ, ഖത്തർ സർവകലാശാലയിലെ ബോർഡ് ഓഫ് റീജൻ ചെയർമാൻ, റൂളിംഗ് ഫാമിലി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ എന്നീ പദവികളും അമീർ വഹിക്കുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒമാനിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളിൽ ഖത്തർ അമീർ ഒരു ഗംഭീരമായ കൊട്ടാരം നിർമ്മിക്കുന്നുണ്ട്. ദോഹ ആസ്ഥാനമായുള്ള ജനറൽ എഞ്ചിനീയറിംഗ് ടെക്നോളജീസിനാണ് ഈ അതിശയകരമായ കൊട്ടാരത്തിന്റെ നിർമ്മാണ ചുമതലയുള്ളത്. മസ്കറ്റിൽ ഒരു ബീച്ച് റിസോർട്ടും ഇദ്ദേഹത്തിന് സ്വന്തമായുള്ളതായി പറയപ്പെടുന്നുണ്ട്. അമീറിന്റെ 4082 കോടിയോളം രൂപ വിലയുള്ള ആഡംബര നൗകയായ അൽ ഉസൈൽ യാച്ച് ലോകം മുഴുവൻ ശ്രദ്ധ നേടിയ ഒന്നാണ്. ജർമ്മൻ കപ്പൽശാല ലാർഷൻ നിർമ്മിച്ച 404 അടി നീളമുള്ള ഈ നൗക ലോകത്തിലെ ഏറ്റവും വലിയ നൗകകളിൽ ഒന്നുകൂടിയാണ്. അമീറിന്റെ ഇളയ സഹോദരൻ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് ബിൻ ഖലീഫ അൽ സാനി ലോസ് ഏഞ്ചൽസിലെ സദേൺ കാലിഫോർണിയ സർവകലാശാലയിലാണ് പഠിച്ചത്. അല്പം അതിരുവിട്ട ആഡംബര ജീവിതശൈലിയുടെ പേരിൽ പ്രശസ്തനാണ് ഇദ്ദേഹം. നിരവധി ആഡംബര കാറുകളും അനവധി സുരക്ഷാ ഭടന്മാരും ജോലിക്കാരുമൊക്കെയായി വലിയ ആഡംബര ജീവിതം തന്നെയാണ് അമീറിന്റെ ഈ സഹോദരൻ നയിക്കുന്നത്. കിം കർദാഷിയാൻ അടക്കമുള്ള നിരവധി സെലിബ്രിറ്റികളോട് ചേർന്നും ഇദ്ദേഹത്തിന്റെ പേരിൽ നിരവധി അതിരുവിട്ട ആഘോഷങ്ങളുടെ വാർത്തകൾ വന്നിരുന്നു. അമീറിന്റെ മകൾ അൽ മയസ ബിൻ ഹമദ് ബിൻ ഖലീഫ അൽ താനി ഖത്തർ മ്യൂസിയത്തിന്റെ അതോറിറ്റിയുടെ ചുമതല വഹിക്കുന്ന ഒരു കലാകാരി കൂടിയായ വ്യക്തിയാണ്. ഇന്ന് കലാലോകത്തെ ഏറ്റവും ശക്തിയായ വനിതയായി ഇവർ വിശേഷിപ്പിക്കപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ നിരവധി കലാസൃഷ്ടികൾ അൽ മയസ ബിൻ ഹമദ് ബിൻ ഖലീഫ അൽ താനി സ്വന്തമാക്കിയിട്ടുണ്ട്. 2012 ഫോബ്സ് ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 സ്ത്രീകളിൽ ഒരാളായി ഇവരെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. ഇത്തരത്തിൽ അത്യാഡംബരം നിറഞ്ഞ ഒരു ജീവിതശൈലി കൊണ്ട് ശ്രദ്ധേയരാണ് ഖത്തറിലെ രാജകുടുംബാംഗങ്ങൾ. വിവിധ വിദേശ രാജ്യങ്ങളിൽ നടത്തിയ സാമ്പത്തിക നിക്ഷേപങ്ങളോടെ ലോകശ്രദ്ധ നേടിയ ഒരു സാമ്പത്തിക വിപ്ലവത്തിന് ശേഷം ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ലോകകപ്പ് മത്സരങ്ങൾ കൊണ്ടുകൂടി അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ് ഖത്തർ.